എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം. നമുക്കറിയാം 10ാം ക്ലാസ്സിന്റെ മോഡൽ പരീക്ഷ തുടങ്ങി, നാളെ ഫിസിക്സ് ആണ്. അപ്പോൾ 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ്. നമുക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സിലെ ചുരുക്കം ചില ടോപ്പിക്സ് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. നമുക്കറിയാം ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ജൂൾസ് ലോയോട് കൂടിയാണ് അല്ലേ. ജൂൾസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി, അതായത് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിംഗ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറന്റ്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ്. ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതാ ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോ നമുക്ക് ഇത് വെച്ചിട്ട് മൂന്ന് ഇക്വേഷൻ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നാമത്തെ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, രണ്ടാമത്തത് എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ, മൂന്നാമത്തത് എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി അല്ലേ. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ഈ ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോ ഐയും ആറും ടി ആണ് പ്രോബ്ലത്തിൽ തന്നതെങ്കിൽ നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. വിയും ടിയും ആറും തന്നിട്ടാണ് ഈ എച്ച് കാണാൻ വേണ്ടിയിട്ട് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. മൂന്നാമത് വിയും ഐയും ടിയും വെച്ചിട്ടാണ് പ്രോബ്ലം ചോദിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ആ ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം അല്ലെങ്കിൽ ഹീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണാൻ കഴിയും. ഇനി ഇതേ ഇക്വേഷൻ തന്നെ ടി എന്ന ഫാക്ടർ സമയം ടൈം ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാമെന്നറിയോ, പവറിന്റെ പ്രോബ്ലത്തിനുള്ള ഇക്വേഷൻ കാണാം അല്ലേ. ഇലക്ട്രിക് പവർ, അതായത് പവറിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ ഇതിൽ ടി ഒഴിവാക്കിയാൽ മതി, പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. രണ്ടാമത്തെ ഇക്വേഷൻ ഇതിൽ നിന്ന് ടി ഒഴിവാക്കിയാൽ പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. മൂന്നാമത്തെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു വി ഐ. അപ്പൊ ഈ രണ്ട് ടോപ്പിക് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. അതായത് ഈ രണ്ട് പവറിൻ്റെയും ഈ ജൂൾസ് ലോന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ഈ രണ്ട് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നാണ് പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത്. അടുത്തത് നമുക്കറിയാം ഈ ചാപ്റ്ററിൽ തന്നെ, അതായത് പ്രതിരോധങ്ങളെ നമ്മളെ റെസിസ്റ്റേഴ്സ് രണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. ഒന്ന് സീരീസ് കണക്ഷനാണ്, രണ്ടാമത്തെ പാരലൽ കണക്ഷനാണ്. പ്രതിരോധങ്ങളെ ശ്രേണി രീതിയായും സമാന്തര രീതിയായും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ബന്ധിപ്പിക്കാൻ കഴിയും. നമുക്കറിയാം ഒന്നിന് പുറകെ ഒന്നായി ഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രേണി രീതിയായിരിക്കും, വൺ ബൈ വൺ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ. ഒന്നിന് പാരലൽ ആണ്, സമാന്തരമാണെങ്കിൽ അത് സമാന്തര രീതിയായിരിക്കും. ശ്രേണി രീതിയും സമാന്തര രീതിയും തമ്മിലുള്ള വ്യത്യാസം സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. കറണ്ട് സെയിം, അതായിരിക്കും തുല്യമായിരിക്കും ശ്രേണി രീതിയിൽ, നേരെ മറിച്ച് ഇവിടെ ഓപ്പോസിറ്റ് ആയിരിക്കും, കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും, അതായത് കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഇവിടെ വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും, ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇവിടെ ആർ ഇൻക്രീസസ് ഇൻ ദ കേസ് ഓഫ് സീരീസ് കണക്ഷൻ, ആർ സഫല പ്രതിരോധം കൂടുക ചെയ്യുക. ഇവിടെ ആർ ഡിക്രീസസ് ഇൻ ദ കേസ് ഓഫ് പാരലൽ കണക്ഷൻ, സഫല പ്രതിരോധം കുറയുക ചെയ്യുക അല്ലേ. ഇനി ആർ കാണാനുള്ള ഇക്വേഷൻ, സീരീസ് കണക്ഷൻ ആവുന്ന സമയത്ത് ആർ ഒരുമിച്ചിട്ട് കൂട്ടിയാൽ മതി, അതായത് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ, നാലാമത്തെ ആർ ഫോർ അല്ലേ എക്സെട്ര. ഇവിടെയാണെങ്കിൽ വൺ ബൈ ആർ ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ. ഇനി സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട് ഒരേപോലെയുള്ള ഒരുപാട് റെസിസ്റ്റേഴ്സ് തരിക അല്ലേ. അങ്ങനെയാണെങ്കിൽ സീരീസ് കണക്ഷൻ ആണെങ്കിൽ ആർ ഇൻറ്റു എൻ കണ്ടാൽ മതി, അതായത് സ്മോൾ ലെറ്റർ ആർ ഇൻറ്റു എൻ വെച്ചിട്ട് നമുക്ക് ആ സഫല പ്രതിരോധം, ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാം. നേരെ മറിച്ച് പാരലൽ, അതായത് സമാന്തര രീതിയാണെങ്കിൽ ആർ ഡിവൈഡഡ് ബൈ എൻ വെച്ചിട്ടും നമുക്ക് സഫല പ്രതിരോധം, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് കഴിയും അല്ലേ. അടുത്ത് നമുക്കറിയാം എല്ലാ എക്സാമിനും, ക്വാർട്ടർലി എക്സാമിനും ഹാഫ് ഇയർലി എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ട്, സാധാരണ ഞാൻ ബോർഡിൽ ലഭിച്ചിട്ടുണ്ട്, അതായത് സേഫ്റ്റി ഫ്യൂസ്, സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച്. നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ടോപ്പിക് ആയതുകൊണ്ടാവാം ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അല്ലേ. 100% ചോദിക്കും എന്നൊക്കെ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് സേഫ്റ്റി ഫ്യൂസ്.
നമുക്കറിയാം സേഫ്റ്റി ഫ്യൂസിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ് വയർ. ഈ ഫ്യൂസ് വയറിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് താഴ്ന്ന ദ്രവണാങ്കമായിരിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഫ്യൂസിനെ നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിനെ സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കാറ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതിന് ആൻസർ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. അതായത് ഈ ഓവർലോഡിംഗ് ഷോർട്ട് സർക്യൂട്ടും മൂലം സർക്യൂട്ടിൽ അമിതമായി വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് താഴ്ന്ന ദ്രവണാങ്കത്തോടു കൂടിയ ഫ്യൂസ് വയർ ഉരുകി അത് ഉപയോഗിക്കുന്ന ആളിനെയും ആ സർക്യൂട്ടിനെയും അപകടത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ നമ്മുടെ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിനെ സുരക്ഷാ ഫ്യൂസ് എന്ന് വിളിക്കുന്നു അല്ലേ. ഇംഗ്ലീഷ് മീഡിയംകാർക്കാണെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. The current in the circuit may increase due to many reasons such as overloading, short circuit, etc. In this situation, the fuse wire having low melting point melts and protects the devices from the dangerous situation. So, it is called safety fuse. Examine it to ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് പോണ്ട ഒരു ടോപ്പിക്കാണ്. അടുത്ത സാധാരണയായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു സോളിനോയിഡിന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ സോളിനോയിഡിന്റെ ധ്രുവത കണ്ടെത്താനുള്ള മാർഗം എന്താണെന്ന് അല്ലേ. ഇത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം സെല്ല് സ്വിച്ച് ആയി ഒരു റിയോസ്റ്റാറ്റ് ഒക്കെ ആയിട്ട് ഒരു സോളിനോയിഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ സോളിനോയിഡ് നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണല്ലോ വൈദ്യുതി പ്രവഹിക്കുക, കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പൊ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പ്രദക്ഷിണ ദിശയിലാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് എങ്കിൽ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ എൻഡ് സൗത്ത് പോളും നേരെ ഓപ്പോസിറ്റ് സൈഡ് നോർത്ത് പോളും ആയിരിക്കും അല്ലേ. അത് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ എസും എന്നിന്റെ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റ് കാണാം. അതായത് എസ് എന്ന് എഴുതുമ്പോൾ ഈ രണ്ട് എൻഡ് നമുക്ക് ക്ലോക്ക് വൈസ് അതായത് പ്രദക്ഷിണായി കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ സൗത്ത് പോള്. ഇനി എന്ന് എഴുതുന്ന സമയത്ത് ഈ രണ്ട് എൻഡ് നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്രദക്ഷിണാണ് അതെന്തായിരിക്കും നോർത്ത് പോള് അല്ലെങ്കിൽ ഉത്തര ധ്രുവമായിരിക്കും. അതായത് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ദ എൻഡ് ഓഫ് ദി സോളിനോയിഡ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റെപ്രസെന്റ്സ് ദി സൗത്ത് പോൾ ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റെപ്രസെന്റ്സ് ദി നോർത്ത് പോൾ. വൈദ്യുതി പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവും ആയിരിക്കും. എന്റെ പുറകിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം അല്ലേ. നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡയഗ്രാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പബ്ലിക് എക്സാമിനും ക്വാർട്ടർലി എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒന്നാമത്തെ ഡയഗ്രാം ഇതും രണ്ടാമത്തെ ഡയഗ്രാം ഇതും ആണെങ്കിൽ ഒന്നാമത്തെ ഡയഗ്രത്തിൽ നമ്മൾ ഡി സി കണക്ട് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ഡയഗ്രത്തിൽ എ സി ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻ എ ബി സി അങ്ങനെയാണ് സാധാരണ എക്സാമിന് ചോദിക്കാറ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാധാരണ ഇങ്ങനെ ചോദിക്കും, ഏത് ഡയഗ്രത്തിലാണ് കാന്തിക മണ്ഡലം ഉണ്ടാകുന്ന ഈ കോയിലിന് ചുറ്റും അല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ട് ഡയഗ്രത്തിലും ഈ കോയിലിന് ചുറ്റും എന്തുണ്ടാവടോ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലം ഉണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. രണ്ടാമത്തെ ചോദിക്കും, ഏതിലാണ് കാന്തിക മണ്ഡലത്തിന് അല്ലെങ്കിൽ കാന്തിക ഫ്ലക്സ് വ്യതിയാൻ ഉണ്ടാവുന്നത്, ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുക. ഇവിടെ എ സി ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം എ സി ആവുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, അതായത് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറും. അതിനെ കൊണ്ട് എന്ത് മാറണോ ഫ്ലക്സിന് വ്യതിയാൻ ഉണ്ടാവും, ഫ്ലക്സ് ചേഞ്ച് ചെയ്യും അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിൽ രണ്ടിലും ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഏത് ബൾബാണ് തീവ്രതയോടുകൂടി പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ തീവ്രത കുറവ് ഏതിനാ എന്നൊക്കെ ചോദിക്കും. ഏതിനാണ് മാക്സിമം ഇന്റൻസിറ്റി അല്ലെ മിനിമം ഇന്റൻസിറ്റി എന്നൊക്കെ ചോദിച്ചാൽ എഴുതി വെക്കുക. ഇവിടെ മിനിമം ഇന്റൻസിറ്റി ആയിരിക്കും, കാരണം ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തുണ്ടാവും, ഇവിടെ ഈ കോയിൽ ഒരു ബാക്ക് EMF ക്രിയേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഈ സർക്യൂട്ടിലെ ഒറിജിനൽ പിന്നെ ആയിട്ടുള്ള എ സിക്ക് എന്തായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുക. ഇവിടെ ഫ്ലക്സ് വ്യതിയാനം ഉണ്ടാവും, ബാക്ക് EMF ഉണ്ടാവും. ഇത് നമ്മുടെ സർക്യൂട്ടിൽ കൊടുത്ത കറണ്ടിന് വിപരീത ദിശയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ ബൾബിന് ഇന്റൻസിറ്റി എന്തായിരിക്കണോ കുറവായിരിക്കും. അതായത് ഇത് തീവ്രത കുറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക ഈ ബൾബ് കത്തുക അല്ലേ. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ അപ്പോ എല്ലാവരും നല്ല നല്ല രീതിയിൽ മോഡൽ എക്സാം ഒക്കെ എഴുതുക. അപ്പോ നമുക്ക് പിന്നെ കാണാം. താങ്ക് യു ഓൾ.